ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് തിരുമുഖം അന്വേഷിച്ച് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് തിരുവഴുത്തുകളെയും തിരുവചനങ്ങളെയും പ്രാപിച്ച് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ഈ നല്ല ദിവസവും ദൈവസന്നിധിയിൽ പ്രസാദകരവും ജയകരവുമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി വന്ദനം പറയുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വചനം കേൾപ്പാനും ആത്മാർത്ഥമായ ദൈവത്തിൻ്റെ ധ്യാന ചിന്തയിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് പ്രാപിച്ചെടുപ്പാനും ഓരോ ദിവസവും കൃപ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അധികം അധികം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇന്ന് മാർച്ച് മുപ്പത്തൊന്നാണ് നമ്മൾ മൂന്ന് മാസക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് പ്രത്യേകമായിരിക്കുന്ന വചനത്തിൻ്റെ ആലോചന പ്രകാരം കർത്തൃസന്നിധിയിൽ മൂന്ന് മാസത്തിൻ്റെ ഒരു പാക്കേജ് എന്ന് നമ്മൾ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞിരുന്ന ഒട്ടനവധി ദൈവമക്കളുണ്ട് ഇന്നലെ രാത്രി വരെയും ഒരുപാട് പേര് കർത്താവിൻ്റെ സന്നിധാനത്തിൽ പല കാര്യങ്ങൾ ദൈവമായി കർത്താവ് നിവർത്തിക്കും നിറവേറ്റിത്തരും എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ച പലർക്കും ദൈവം പല കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തു എന്ന് ദിവസേന ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി ജീവിതം ഒരു മുനമ്പിൽ എത്തിച്ചേർന്ന സ്ഥാനത്ത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് വിചാരിച്ചിടത്തെല്ലാം പുതുവഴികളെ തുറന്നെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുടെ സാക്ഷ്യം കേട്ടു അപ്പോൾ തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പലരും ഗദ്ഗതത്തോടെ പാസ്റ്ററെ നാളെയാണ് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ പ്രതീക്ഷയുടെ അവസാന ദിവസമാണ് കാര്യാധികളൊന്നും നടന്നിട്ടില്ല എന്നു പറയുന്നവരും ഒരു ഭാഗത്തുണ്ട് രണ്ട് കൂട്ടരെയും ഒരുമിച്ച് മുറുക പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പ്രതീക്ഷയോടെ ഒരു ആത്മീക സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയായിരിക്കുക മാനുഷികമായിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇന്നും നമ്മുടെ ഇടപെടട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സങ്കീർത്തനങ്ങൾ അറുപത്തി ഒന്ന് ഒന്ന് രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സങ്കീർത്തനങ്ങൾ അറുപത്തി ഒന്ന് ഒന്ന് രണ്ടേ വാക്യങ്ങൾ വാക്യം ഇങ്ങനെയാണ് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യമാണ് ഇതിനകത്തൊരു പ്രാർത്ഥനയാണ് എന്താണ് പ്രാർത്ഥന എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിവേശിക്കും അപ്പോൾ എന്തോ ചെയ്യണം എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ ക്ഷീണിക്കുമ്പോൾ എവിടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ശരീരത്തിൻ്റെ ക്ഷീണവും ഹൃദയത്തിൻ്റെ ക്ഷീണവും രണ്ടും രണ്ടാണ് ശരീരത്തിൻ്റെ ക്ഷീണത്തിന് ഇവിടെ വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്നും നമ്മുടെ കെ ഉപയോഗിച്ച് ശാരീരിക ക്ഷീണം ഒരുപക്ഷെ മാറ്റിയെടുക്കാൻ പറ്റും ഹൃദയത്തിൻ്റെ ക്ഷീണം ശരീരത്തിൻ്റെ ക്ഷീണത്തേക്കാൾ വലുതാണ് എപ്പോഴാണ് ഹൃദയം ക്ഷീണിക്കുക നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതെ വരുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ പലരും മാറുമ്പോൾ നമ്മൾ കാത്തു കാത്തിരുന്ന കാര്യങ്ങൾക്ക് സാധ്യത ഇല്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ അപ്പോഴൊക്കെയാണ് വാസ്തവത്തിൽ ഹൃദയത്തിൻ്റെ ക്ഷീണം വരുന്നത് പുറമേ പെട്ടെന്ന് പിടികിട്ടിയാൽ ചുള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു മടിപ്പും മരവിപ്പും ഉണ്ടാവും അങ്ങനെയുള്ള വേളയിൽ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും ഇവിടെയും ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്താണ് പരിഹാരം പല ആളുകളും പല വിധത്തിലാണ് ഹൃദയത്തിൻ്റെ ക്ഷീണത്തോട് പ്രതികരിക്കുന്നത് ദൈവസന്നിധിയിൽ നമുക്ക് ക്ഷീണം നേരിടുമ്പോൾ മനസ്സ് തളരുമ്പോൾ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ക്ഷീണം നമ്മളെ വല്ലാതെ ഉല അലട്ടുമ്പോൾ ഞാനാദ്യം ഓർപ്പിച്ച പോലെ പല കാര്യങ്ങളും നമുക്ക് അസാധ്യമെന്ന് തോന്നുകയും പലരുടെയും കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കാര്യം നടക്കാതിരിക്കുകയും നമ്മളേറെ പരിശ്രമിച്ചിട്ട് പരിശ്രമങ്ങൾ വിഫലമാകുന്നു എന്ന് മനസ്സിൽ തോന്നുകയും ചെയ്യുന്ന നാളിൽ ആ നാഴികയിൽ നമ്മുടെ ഉള്ളം ആരംഭിക്കും ആ സന്ദർഭത്തിൽ നമ്മളെന്താ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താ ഇനി ചെയ്യേണ്ടത് ആരെയാണ് ഇനി കാണേണ്ടത് ഞാൻ പ്രഥമദൃഷ്ടിയ ഒരു കാര്യം പറയാം തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഹൃദയം ക്ഷീണിക്കുമ്പോഴും നമുക്ക് ചെയ്യാനുള്ളത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കൽ മാത്രമാണ് ഏതപുസ്തകത്തിൽ ഹൃദയം ക്ഷീണിക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം ഒരു ഭാഗം നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക അത് സംഖ്യാപുസ്തകത്തിൽ നിന്ന് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കുന്നു സംഖ്യാപുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം പിന്നെ അവർ ഏതോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർപർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു ഓക്കെ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഞാൻ ആ ഭാഗം മാത്രം എടുക്കുന്നുള്ളൂ വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു വഴി ഒരു സാധ്യതയാണ് ആ സാധ്യതയ്ക്ക് ചിലപ്പോൾ ദൈർഘ്യം കൂടിയേക്കാം വഴിയെന്ന് പറയും വഴി കാണാതെ പോകുകയും വഴിയില്ലാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് വഴി ഉണ്ട് ഇവർക്ക് വഴിയുണ്ട് വഴി ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാധ്യതയാണ് ദൈവം തമ്പുരാൻ ഇപ്പം നമ്മളെ ഒരു വഴിയിൽ കൊണ്ട് നിർത്തിയിരിക്കുക വഴിയില്ലാത്തിടത്തല്ല വഴി കാണാത്തിടത്തല്ല നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് കൊണ്ടുവന്നൊരു വഴിയിൽ നമ്മളെ നിർത്തിയിരിക്കുക ആ വഴിയിൽ നമ്മൾ മൂവ് ചെയ്യുക ഇസ്രായേൽ മക്കൾ ബന്ധിക്കപ്പെട്ട് കിടന്നവരാ മിസ്രൈമിൽ അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവം പുറത്തിറക്കി പുറത്തിറക്കാൻ പറ്റത്തില്ല വിടുതിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം തം പുരാൻ ബാധകളായി അയച്ച് മോശയെ പറഞ്ഞയച്ച് കർത്താവ് നേരിട്ടിറങ്ങി വന്ന് നേട്ടപ്പെട്ട് സർവശക്തനായ ദൈവം അവരെ കുളത്തിൽ കിടന്ന തവളയെപ്പോലെ ഒരു കാലത്തും പുറത്തു വരാതിരുന്ന അവരെ വലിയ ഇരുമ്പ് ചൂളയ്ക്കകത്ത് കിടന്നേ അവരെ അതിനകത്തുനിന്ന് പിടിച്ച് പുറത്തേക്കിറക്കിയിട്ട് ചെങ്കടലിനപ്പുറമുള്ള മരുഭൂമി അവരുടെ വാക്കിൽ തന്നെ പറഞ്ഞാൽ അതൊരു വഴിയാണ് സ്തോത്രം ഹല്ലേലൂയ വഴിയാണ് ആ മരുഭൂമിയിലേക്ക് കൊണ്ട് നിർത്തിയവരെ അവിടെ മൂവ് ചെയ്യിക്കുക വഴി ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെവിടാണെന്ന് മനസ്സ് തുറന്ന് ചിന്തിച്ച് നമ്മളൊരു വഴിയിലാണ് ഏതിലേക്കുള്ള നന്മയിലേക്കുള്ള വാഗ്ദത്വത്തിലേക്കുള്ള ദൈവം പ്രോമിസ് ചെയ്ത കാര്യത്തിലേക്കുള്ള വഴിയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് തരം ആളുകളെ കാണിച്ചു തരാം ഇന്ന് വരെയും വഴി കണ്ടെത്താത്തവർ ഇന്നുവരെ വഴി അറിയാത്തവർ ഇന്ന് വരെ വഴിയിലേക്ക് കയറാൻ പറ്റാത്തവർ വഴി എവിടാണെന്നറിയാത്തവർ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റും കിടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ എവിടെയാണെന്നറിയാമോ നിൻ്റെ അനുഗ്രഹം ത്തിലേക്കുള്ള വഴിയിലേക്ക് സ്തോത്രം ഹല്ലേലൂയ യാഡിൽ സ്തോത്രം കിടന്ന ഒരു വിമാനത്തെ തള്ളി കണ്ടിട്ടുണ്ടോ യാത്രയിൽ സ്തോത്രം വേറൊരു ചെറുവാഹനം വന്ന് തള്ളി പുറകോട്ട് നയിച്ചു റൺവേ കൊണ്ടിട്ടു സ്തോത്ര ഹലെലുവിയ റൺവേ കൊണ്ടിടുന്നത് വരെയും അതിനെ തള്ളി ആ റൺവേയിൽ എത്തിക്കാൻ വേണ്ടി മറ്റൊരു സഹായം മറ്റൊരു യന്ത്രത്തിൻ്റെ മറ്റൊരു വാഹനത്തിൻ്റെ സഹായം ആവശ്യമാണ് വിമാനത്തിന് തള്ളി റൺവേ കൊണ്ടിട്ടു സ്വോത്രഹലിയ ഇനി നീണ്ട റൺവേ ആണ് അതിലൂടെ മുമ്പോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് ചിറക് വിരിച്ച് പറക്കുന്ന പക്ഷിയെപ്പോലെ ഉയർന്നു പൊങ്ങുന്നത് ഞാൻ നിങ്ങളോട് പലരോടും പറയാം ഇപ്പോൾ നീ കുളത്തിലല്ല ഇപ്പോൾ നീ വെറും ഒരു മരുഭൂമിയിലല്ല തോന്നും ചുറ്റുവട്ടൊക്കെ ഈ നീണ്ട മരുഭൂമി ഈ മുൻ മുന്നോട്ട് പോകുമ്പോൾ മരീചിക മാത്രം കാണുന്ന തണലില്ലാത്ത കാക്കക്കിരിക്കാൻ തണലില്ലാത്ത പോലത്തെ ചുട്ടുവഴുത്ത ഈ സ്ഥാനം അതിൻ്റെ മുകളിലൊക്കെ ദൈവം അതിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഞാൻ ആ യാത്രയെ വീണ്ടും ആവർത്തിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടി പറയാം ഇപ്പോൾ ഞാനും നിങ്ങളും ഒരു വഴിയിലാണ് വഴിയാധാരമായി തീരാൻ അനുവദിക്കത്തില്ല വഴിയില്ലാത്ത വഴി അറിയാത്ത എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഏതാ വഴിയെന്നറിയാത്ത ഒരായിരം പേര് ചുറ്റും കിടക്കുമ്പോൾ എന്റെ ദൈവം നിന്നെ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ കൊണ്ട് എത്ര പേർക്ക് മനസ്സിലാകുന്നു നന്മയിലേക്കുള്ള വിടുതലിലേക്കുള്ള ഉയർച്ചയിലേക്കുള്ള വാഗ്ദത്വത്തിലേക്കുള്ള നിന്നെ മറ്റൊരു സ്ഥലത്തെത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം നിന്നെ റൺവേയിലേക്ക് കയറ്റിയിട്ടിരിക്കുക നിന്നെ വഴിയിലേക്ക് കൊണ്ടിട്ടിരിക്കുക ആ വഴിയുടെ ദൈർഘ്യം നമുക്കാർക്കും അറിയില്ല സ്തോത്രം അല്ലെല്ലിയ ഇവിടെ ജനത്തിൻ്റെ പ്രശ്നം വഴിയില്ലാത്തതല്ല വഴി കിട്ടി ഇത്രയും നാളും വഴിയില്ലാത്തതായിരുന്നു പ്രശ്നം ഇത്രയും നാളും സ്തോത്രം അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയും കാണാത്തതായിരുന്നു പ്രശ്നം ഇപ്പോൾ അവർക്ക് വഴിയുണ്ടായി വഴിയിലേക്ക് ദൈവം അവരെ നയിച്ചു ആ വഴിയിലൂടെ അവർ മൂവ് ചെയ്യാൻ തുടങ്ങി കേൾക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് പറയുന്നു നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള വഴിയിലാണ് നീയ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ വഴിയിലാണ് നീയ യേശുവിൻ്റെ നാമത്തിൽ നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച മൂന്ന് മാസക്കാലം കരഞ്ഞ ദൈവത്തോട് നിലവിളിച്ച വിഷയത്തിന്റെ വഴിയിലാണ് നീ ആ വഴിയിൽ ക്ഷീണിക്കരുത് സ്ത്രോത്രം ഹല്ലലു വഴിയിൽ ീണിക്കരുത് വഴി നിമിത്തം ക്ഷീണിക്കരുത് എത്ര നാളോടെ മുന്നോട്ട് എന്നുള്ളത് ദൈവം നമുക്ക് കൃത്യമായ അറിവും രൂപവും ഭാവവും ഒക്കെ തരാൻ വിശ്വസ്തനാണ് വഴി വഴിയിൽ ആളുകൾ പട്ടുപോയിട്ടുണ്ട് വഴിയിൽ നശിച്ചു പോയിട്ടുണ്ട് വഴിയിൽ കയറ്റി നിർത്തിയിരിക്കുക ദൈവം ഇപ്പോൾ നമ്മൾ കൃത്യമായ വഴിയിലെത്തി കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമ്മൾ നേരിട്ടെങ്കിലും ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു വഴിയിലാണ് വഴിയിൽ നീ നശിച്ചു പോകരുത് കർത്താവിന് മുറുകെ പിടിച്ചോളണം ഒരു വാക്കോടെ പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം വഴി നിമിത്തം ജനം ക്ഷീണിച്ചു പിറുപിറുത്തു വഴിയിൽ ഒരു വഴിയില്ലാത്തവർക്ക് ദൈവം വഴി കാണിച്ചു തന്നില്ലേ ഒരു നിവൃത്തിയില്ലാത്തവർക്ക് ക്രിസ്തു എന്ന വഴിയെ കാണിച്ചു തന്നില്ലേ ഇന്ന് നമ്മൾ വഴിയിലാണ് മൂവ് ചെയ്യുക മുമ്പോട്ട് പോകുക വഴി ഒരു സാധ്യതയാണ് ഈ വഴിയുടെ അങ്ങേ അറ്റത്ത് നിൻ്റെ ലക്ഷ്യം നിറവേറ്റാനുള്ള സംഭവങ്ങളുണ്ട് അതിൽ തന്നെ മുന്നോട്ട് പോകാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ തിരിച്ച് അറുപത്തൊന്നാം സങ്കീർത്തനത്തിൽ വന്ന് പുതിയ നിമിമത്തിനൊരു കൂടി വന്ന് പ്രാർത്ഥിക്കാം നോക്കണേ സ്തോത്രം എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അപ്പോൾ വഴി നിമിത്തം അവിടെ ക്ഷീണിച്ചു വഴിയില്ലാതെ ആളുകൾ കെട്ടിക്കിടന്നിടത്ത് വഴി വന്നപ്പോൾ പിന്നെ വഴി നിമിത്തം ചില വഴി കൂടിയേക്കാം ദീർഘമായേക്കാം എന്താണെങ്കിലും വഴിയിലെത്തിയില്ലോ ഇച്ചിരി ചുറ്റിക്കറക്കലൊക്കെ നമുക്കുണ്ടായേക്കാം കുറച്ചുകൂടെ പോകേണ്ട വന്നേക്കാം എന്താണെങ്കിലും ദൈവം വഴിയിലെത്തിയില്ലോ വഴി ക്ഷീണിച്ചപ്പോൾ അല്ലെങ്കിൽ ഹൃദയം ക്ഷീണിച്ചപ്പോൾ എന്താണ് പ്രാർത്ഥന എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് തന്നെ നടത്തണമേ ഹൃദയം ക്ഷീണിക്കുമ്പോഴെല്ലാം നമ്മളെ നയിക്കേണ്ടത് നടത്തേണ്ടത് ദൈവമാണ് എങ്ങോട്ടാണ് അത്യുന്നതമായൊരു പാറയിലേക്ക് ആ പാറയിൽ നിന്ന് നമ്മളെ ഒരിക്കലും താഴെ പോകാതെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരയേറ്റി പാറമേൽ നിർത്തി ആ പാറേ തന്നെ ദൈവം നമ്മളെ ഉയർത്തുമെന്ന സങ്കീർത്തനം ഇരുപത്തി ഏഴിൻ്റെ അഞ്ചിൽ വായിച്ചിരിക്കുന്നത് പാറമേൽ നിന്നെ ഉയർത്തുമെന്ന് ക്ഷീണിക്കുമ്പോൾ പാറയിൽ നിന്ന് താഴെ പോകാൻ സാധ്യതയുണ്ട് ക്ഷീണിക്കുമ്പോൾ സ്തോത്രം നമ്മളെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവത്തോട് ആ സമയത്ത് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുന്നു ഞാൻ കാത്തിരുന്നവനാ കാത്തിരുന്നവളാ ഒത്തിരി മടുപ്പും ഒക്കെ എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ ഒരാശ്വാസം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരണം ഞാനൊരു വഴിയിലാണ് മനസ്സുകൊണ്ട് പറയണം ഇല്ല ഞാനിന്ന് സ്തോത്രം വഴിയില്ലാതെ നിൽക്കുന്ന ഒരാളല്ല ഒരു വഴിയിലാണ് എന്നെ അത്യുന്നതമായ പാറയെങ്കിലേക്ക് നയിക്കണമേ ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത സ്ഥാനത്ത് ദൈവം നിന്നെ കാണിപ്പാനിരിക്കുന്ന വലിയ പാറ അത്യുന്നതമായ പാറ ആ പ്രതീക്ഷയുടെ പാറ തേൻ മറഞ്ഞിരിക്കുന്ന നിൻ്റെ മറവിടമായ നിനക്കുള്ള ദാഹജലം കരുതി വെച്ചിരിക്കുന്ന ആ പാറയിലേക്ക് ദൈവമേ എന്നെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥന തുടരുക സ്തോത്രം ഹല്ലലൂയ ഒരു വാക്കോടെയൻ പുതിയമത്തിലെ സ്തോത്രം ഭാഗത്തുനിന്ന് വായിച്ചോട്ടെ പന്ത്രണ്ടാം അധ്യായം എബ്രാ ലേഹനം അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് സ്തോത്രം ആ വാക്കിങ്ങനെയാണ് രണ്ടാമത്തെ വാക്യം പന്ത്രണ്ടിൻ്റെ രണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നുമാണ് യേശുവിനെ നോക്കുക അവൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷ അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശനെ സഹിക്കുകയും ദൈവസിംഹ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് തിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക സ്തോത്രം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ തിരുവെഴുത്തറിയാം സ്തോത്രം മടുത്തു പോകാം ക്ഷീണിച്ചു പോകാം സ്തോത്രം മുള്ളുകൊണ്ട് മടുത്തു പോകാം അങ്ങനെ വരുന്ന സമയത്ത് എന്തോ ചെയ്യും ഇതൊക്കെ വെറുതെ ആയിപ്പോയിന്ന് ഓർത്ത് പുറകോട്ട് പോകുകയല്ല അറുപത്തി ആ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിച്ചത് എങ്ങനെയാണ് എന്നെ മുന്നോട്ട് പാറങ്കിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഇവിടെ ഉള്ളിൽ ക്ഷീണം വന്ന് മടുക്കാം മടുക്കരുത് മടുക്കാതിരിപ്പാൻ സ്തോത്രം ഇങ്ങനെ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക കഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ നൊമ്പരങ്ങളുടെ നടുവിലൂടെ ചാട്ടവാറടിയും ചമ്മട്ടിപ്രഹരവുമേറ്റ് ലക്ഷ്യസ്ഥാനം നേടിയെടുത്ത കർത്താവിനെ ധ്യാനിക്കുക ഒത്തിരി കഷ്ടത്തിലൂടെ ഒത്തിരി പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ക്രോസ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ നിങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിൻ്റെ വഴിയിലേക്ക് നയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ വഴിയിലാണ് ആ വഴി നമ്മൾ കഴിഞ്ഞു അവിടെ ക്ഷീണിക്കരുത് അതിൻ്റെ വഴി ക്ഷീണിക്കാതിരിക്കാനുള്ള വഴി കഷ്ടം നേരിട്ട കർത്താവിനെ ധ്യാനിക്കുക ക്രൂശിലേക്ക് നോക്കുക വഴിയിൽ വെച്ച് നശിക്കരുത് വഴിയിൽ വെച്ച് പിന്തിരിയരുത് വഴിയിൽ വെച്ച് പെറുപിറുക്കരുത് വഴിയിൽ വെച്ച് പിന്മാറിപ്പോകരുത് വഴിയിൽ വെച്ച് ക്ഷീണിച്ചു പോകരുത് മുമ്പോട്ട് തന്നെ പോകുക ഇപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ വഴിയിലൂടെ ദൈവം നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുക കുറച്ചോടെ മുന്നോട്ട് പോകുക കുറച്ചോടെ യാത്ര ചെയ്യുക നിങ്ങളെ ദൈവം വഴിയിലെത്തിച്ചെങ്കിൽ വഴി കളയത്തില്ല അത്യുന്നതമായ പാറയെങ്കിലേക്ക് അഥവാ നിന്നെ ഉയർത്താനുള്ള പാറയിലേക്ക് എൻ്റെ ദൈവം തന്നെ നിങ്ങളെ നടത്തുമെന്നുള്ള വലിയ ബലത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം തളരരുത് ഈ ദിവസങ്ങൾ നമ്മൾ ക്രോസ് ചെയ്ത് പുതിയൊരു മാസത്തേക്ക് പുതിയൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വഴിയിൽ നിന്ന് പിന്മാറരുത് ഈ വഴിയിൽ പട്ടുപോകരുത് ദൈവം നമ്മളെ നന്മയുടെ വഴിയിലേക്ക് നയിച്ചു ഈ വഴി ചെന്നെത്തുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയിലേക്കായിരിക്കും കുറച്ചോടെ ദൂരെ കൂടുതലാണെങ്കിലും അല്പം കൂടി നടക്കേണ്ടി വന്നാലും ഒരല്പം കൂടി മുന്നോട്ട് പോകേണ്ടി വന്നാലും തളരരുത് വഴിയിലെത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഏത് നന്മയിലേക്കും ഒരു വഴിയുണ്ട് ഏത് വിടുതലിലേക്കും ഒരു വഴിയുണ്ട് ഏത് കാര്യങ്ങൾ സാധിക്കണമെങ്കിലും അതിനൊരു വഴിയുണ്ട് ആ വഴി കാണാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു ആ വഴി കാണാതെ എത്രയോ പേർ ജീവിതത്തിൽ നിരാശരായി മെൻ്റലി തകർന്നു മാനസിക രോഗികളായി ദൈവം നിരന്തരം മരുന്ന് കഴിക്കേണ്ട അസ്വസ്ഥത അനുഭവിക്കുന്നവരായി എന്നാൽ അതൊന്നും ഞങ്ങൾക്ക് സംഭവിച്ചില്ല ഇനിയും ഞങ്ങളുടെ നന്മയിലേക്കുള്ള വഴി ഒരല്പം കൂടി ദൂരം കൂടുതലാണെങ്കിലും ഈ വഴി നിമിത്തം ഞങ്ങളാരും ക്ഷീണിച്ചു പോകാതെ ഈ വഴിയിൽ പട്ടുപോകാതെ ഞങ്ങളുടെ കർത്താവിനെ ധ്യാനിച്ച് ഈ വഴി ഞങ്ങളെ അത്യുന്നതമായ പാറയെങ്കിലേക്ക് എത്തിക്കും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ യാത്ര തുടരുകയാണ് കാര്യം സാധിപ്പിക്കുന്ന ദൈവം കൈവിടുകയില്ല ഞങ്ങളെക്കാൾ അപ്പുറം ഞാനുമുള്ള ദൈവം ഈ വഴിയിൽ ഞങ്ങളെ തളർത്താൻ അനുവദിക്കില്ല മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കണേ ഞങ്ങൾക്കെല്ലാവർക്കും തരണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആമീൻ തളരരുത് ഇപ്പം നമ്മൾ വഴിയിലാണ് വഴി നിമിത്തം ക്ഷീണിക്കരുത് പിറുപെറുക്കരുത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ